വെൽക്കം ബാക്ക് ഗൈസ് വോയിസ് ത്രിൽസിന്റെ മറ്റൊരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നതെന്ന് പറഞ്ഞ ബാക്കി കാണുമ്പോ തന്നെ മനസ്സിലായല്ലേ, ഗ്രാൻഡ് ഹയത്ത് അവിടാണ് ഇപ്പൊ നിൽക്കുന്നത്. ഞങ്ങൾ സ്കൂബ കൊച്ചിനി ചെന്നപ്പോഴത്തേനെ ഞങ്ങൾക്ക് കൈക്കിനോട് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ സംഭവം ഇത് കാണിക്കുന്നുണ്ടെന്ന്. അപ്പൊ ഞങ്ങൾ അതിനുവേണ്ടി ഇവിടെ വന്നിരിക്കുവാണ്. സോ വി ആർ ഗോയിങ് ടു ഡു കയാക്കിംഗ് ഇൻ ഗ്രാൻഡ് ഹയത്ത്. സ്കൂബ കൊച്ചിന്റെ ഒരു പാർട്ണർഷിപ്പ് പരിപാടിയും കൂടി ഇവിടെ ഉണ്ട്. സോ ഹയാത്ത്, ഗ്രാൻഡ് ഹയാത്ത് വരുന്ന ഗസ്റ്റിന് അവർ കയാക്കിംഗ് കൂടെ ഓഫർ ചെയ്യുന്നുണ്ട്. സോ ഞങ്ങൾ ആ ഒരു സംഭവം ചെയ്യാൻ പോവുകയാണ്, കയാക്കിംഗ് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങൾ കുറച്ച് എക്സൈറ്റഡ് ആണ്. അപ്പൊ ഞങ്ങൾ അകത്തോട്ട് കയറാൻ പോവാണ്. ഇവിടുന്ന് കയറി ഞങ്ങൾ ബാക്കിലാണ് നമുക്ക് വേണ്ടി കയാക്കിംഗ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് അകത്തോട്ട് അതന്നെ ഈ വീഡിയോയില് വേറൊരു ലൊക്കേഷനും കൂടെ ഞങ്ങൾ കയാക്കിംഗ് ചെയ്യുന്ന ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോ മൊത്തം കാണുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ ഞാൻ മറക്കല്ലേ. അടുത്ത ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കേണ്ടതാണ്. ഓക്കെ, ക്യാമറ ഒക്കെ കൊടുത്തു, ഇനി നമുക്ക് അകത്തോട്ട് കയറാം. ഞങ്ങൾ മുമ്പേ ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നല്ലോ, സ്കൂബ ഡൈവിങ്. സോ അതിന്റെ ഒരു പാർട്ടാണ് അവരുടെ തന്നെ കയാക്കിംഗ് ഉണ്ട്. അത് ഞാൻ വീഡിയോയുടെ ആദ്യമേ തന്നെ പറഞ്ഞു, രണ്ട് ലൊക്കേഷനും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന് ഞങ്ങൾ ഗ്രാൻഡ് ഹയത്തിലും ചെയ്യുന്നുണ്ട്, അടുത്ത വേറൊരു ലൊക്കേഷനും കൂടെ, അതായത് കടമക്കുടി ലൊക്കേഷനും കൂടെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഇനി കയാക്കിങ്ങിലോട്ട് ഇറങ്ങുവാണ്. ഓക്കെ, ദാണ്ട നമ്മുടെ സാധനം അങ്ങോട്ട് വെള്ളത്തിലോട്ട് പോവുകയാണ്. വാ അങ്ങോട്ട് നമുക്കും പോയി നോക്കിയിട്ട് വരാം. അതിമനോഹരമായ ഗ്രാൻഡ് ഹയത്ത് ഹോട്ടലിൻ്റെ ബാക്കിൽ ഞങ്ങൾ ദാണ്ടിപ്പം കയാക്കിങ് ചെയ്യാൻ പോവുകയാണ്. അതിന് പ്രിപ്പയർ ആയിട്ട് ഓക്കെ, അവർ ദാണ്ട നമുക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കയാക്കിങ്ങിനുള്ളതും പിന്നെ ദാണ്ട ബോട്ടും. ആഹ്, കക്കയല്ലെന്ന് കേട്ടോ കിടപ്പുണ്ട്. കക്കയാണ് ഒച്ചാണെന്ന് തോന്നുന്നത്. അത് മറ്റേ ഒച്ചിന്റെ ഷെല്ലല്ലേ? കക്കയുടെ ഷെല്ല് തന്നെയാണോ? ഓക്കെ, കല്ലുമക്കായ. ഓക്കെ ഓക്കെ, കല്ലുമക്കായയുടെ ഷെല്ലൊക്കെ കണ്ടോ കിടപ്പുണ്ട്. ഓക്കെ, അപ്പുറത്തൊരു ബോട്ട് ചെട്ടിയുണ്ട്, ഇതിന് വേണ്ടി, ഹൗസ് ബോട്ടിന് വേണ്ടിയുള്ളത്. നമുക്ക് വേണ്ടി ഇവിടെ ഈ ഫ്ലോട്ടിങ്ങിന്റെ ഒരു ഫ്ലോട്ടിംഗ് ചെട്ടിയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എങ്ങനെയാ ഇവിടുന്ന് കാര്യങ്ങൾ? ഇതിന്റെ നമുക്ക് ആദ്യം നമ്മൾ പാഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതേപോലെ ഇതിലെങ്ങനെ തിരിക്കണം എന്നൊക്കെ, ഡയറക്ഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നൊക്കെ പറയാം. ഒരു ചെറിയ ബ്രീഫിംഗ്, ആദ്യം പാഡിൽ എങ്ങനെയാണ് പിടിക്കണേന്നാണ് ട്രെയിനിങ് സെക്ഷൻ ഇസ് ഗോയിങ് ടു അവർ ഞങ്ങൾ ട്രെയിൻ ചെയ്യാൻ പോവുകയാണ്, എങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത്. സോ ട്രെയിനിങ് സെക്ഷൻ ബിഗിൻസ് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പാഡിൽസ്. ഓക്കെ ഓക്കെ, ഇത് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും രണ്ട് സൈഡിലും ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഓക്കെ, രണ്ടും ഒരേപോലെ അല്ല, അതായത് ഒരേ സൈഡിലേക്കല്ല, രണ്ട് സൈഡിലും ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് നേരെ പിടിക്കുന്നത്. ഓക്കെ, ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാഡലിംഗ് എളുപ്പമാക്കാനാണ്. അല്ലെങ്കിൽ നമ്മുടെ കൈ ഇങ്ങനെ തിരിച്ചിരിച്ച് കൊടുക്കേണ്ടി വരും. ഇത് നമുക്ക് കൈ സ്ട്രെയിറ്റ് വെച്ചാൽ തന്നെ നമുക്ക് രണ്ട് സൈഡിലും കറക്റ്റായിട്ട് പാഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ, ഒരു സൈഡിൽ മാത്രം ചെയ്യരുത്, ഒരു സൈഡിൽ മാത്രം പാഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കയാക്ക് തിരിയും. ഓക്കെ, അപ്പോൾ രണ്ടുപേരും രണ്ട് സൈഡിലും ഒരേപോലെ ചെയ്യണം. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ രണ്ടുപേരും ഒരേപോലെ ലെഫ്റ്റ് സൈഡിൽ ചെയ്യാം. ഓക്കെ, റൈറ്റ് സൈഡിലാണെങ്കിൽ റൈറ്റ് സൈഡിൽ. ഇപ്പൊ റൈറ്റിലേക്ക് നമ്മൾ കയാക്ക് തിരിക്കണം എന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ പാഡിൽ കുറച്ചുകൂടി പവർ ചെയ്ത് എടുത്തിട്ട് ചെയ്യാം. ഇതിന്റെ മേളിൽ ഇരുന്ന് ഇങ്ങനെ പോകുന്നു സിജോ, തുഴയുന്ന സിജോയാണ് കപ്പിത്താൻ. ഞങ്ങൾ ഹാർബർ വിട്ടു, അടുത്ത് ഇങ്ങനെ തുഴഞ്ഞു 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 പോകുന്നു. എടാ ഈ ഇത് ആൽഗേസ് നീ അതിന്റെ കൂടെ പോവാതെ അതിനെ മാറ്റിയിട്.
ഇറങ്ങി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ താണ്ടിപ്പോ ഇതാ കൊച്ചി കായലിലൂടെ ഇങ്ങനെ പെതുക്കെ തുഴഞ്ഞോണ്ടിരിക്കുന്ന അതും മനോഹരമായിട്ടുള്ള ഗ്രാൻഡ് ഹയാത്തിന്റെ ബാക്കില്. ഇത് ആക്ച്വലി ബോൾഗാട്ടി ഐലൻഡ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ നിങ്ങൾ അതിന്റെ വിഷ്വൽസും കാര്യങ്ങളും കാണിക്കാം. Take a moment right here, feeling like it's out here, driving towards the sun with a rose and a gun. Feel the wind in my hair, going nowhere I swear, like an outlaw on the run, dangerous but it's so fun, running, running. ഓക്കെ, അപ്പം ഞങ്ങൾക്ക് തിരിക്കേണ്ട സമയമായി. ഞങ്ങൾ ഇനി ഇവിടുന്ന് ഇനി അടുത്തടുത്തോട്ട് പോവാണ്. ഇനി ഒരു വില്ലേജ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ആ വില്ലേജിലോട്ട് ഞങ്ങൾക്ക് ഇനി പോകണം. ഓക്കെ, അപ്പം കഷ്ടപ്പെട്ടതൊന്നും വെറുതെ ആയില്ല. ഞങ്ങൾ ദാണ്ടിങ്ങനെ നീന്തി തിരിച്ചു കയറി. ഇനിയും ഡ്രസ്സൊക്കെ ഒന്ന് മാറണം. ഹയാത്തിൽ കൈക്കിങ് ചെയ്യുന്ന ഒരു വിഷ്വൽസ് ആണ് നിങ്ങൾ ഇത് മൊത്തം കണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്ലെയിൻ, ഇത് മൊത്തം ബോൾഗാട്ടി ഐലൻഡ് ആണ്. ഫുൾ പ്ലെയിൻ ആയിട്ടുള്ള നല്ല വിഷ്വൽസ്. ഇപ്പം മഴ നന്നായിട്ട് ചാറുന്നുണ്ട്, വെയിലില്ലായിരുന്നു, ചെറിയൊരു തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ ലൈഫിൽ ഇതൊക്കെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് അല്ലേ സിജോ? അതെ. അപ്പൊ ഇനി ഡ്രസ്സ് മാറുമ്പോൾ കുറച്ച് മഴയൊക്കെ ഉണ്ടാവുന്നു. ഇനി ഇവിടുന്ന് അടുത്തടുത്തോട്ട് തീർക്കണം അല്ലേ? അതെ. ഓക്കെ, അപ്പൊ നമ്മൾ ഡ്രസ്സൊക്കെ മാറി. ഇനിയും മഴയൊക്കെ പുറത്തു താണ്ട. നല്ല അടിപൊളി ഒരു മഴ. ഞങ്ങൾ അതിനു മുമ്പ് കയറി. ഇനി ഇവിടുന്ന് കടമക്കുടിയിലോട്ട് പോവാ. എന്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അതിൽ നിന്നും പറയുകയാണെങ്കിൽ അത് നിങ്ങൾ കണ്ടല്ലോ, നല്ലപോലെ എവിടെയൊക്കെ തുഴഞ്ഞോ. നല്ലൊരു കാര്യമായിരുന്നു, നല്ലപോലെ തുഴഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കാടും എല്ലാം കയറ്റിയിട്ടുണ്ട്. അതിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഒന്ന് നേച്ചറായിട്ട് അറിയണം. ശരി, അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് കടമക്കുടി അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. സോ യു ക്യാൻ ഡിസൈഡ് നിങ്ങൾക്ക് എവിടെ കയാക്കിങ് വേണം. കോണ്ടാക്ട് സ്കൂബ കൊച്ചിൻ, അവരാണ് ഇവിടെ കയാക്കിങ് ഇത് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ സ്കൂബ കൊച്ചിനെ കോണ്ടാക്ട് ചെയ്യും. ഇവിടെ മാത്രമല്ല, ഇനിയും ഇവര് മെയിൻ ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഗ്രാൻഡ് ഹയാത്ത് കൊച്ചി. അപ്പൊ കൊച്ചിയില് സ്കൂബ കൊച്ചിൻ ആണ് ഇവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ റമദ, പിന്നെ അത് കഴിഞ്ഞിട്ട് റാവീസ്. റാവീസ് ആണെങ്കിൽ കോഴിക്കോടുണ്ട്, കൊല്ലം ഉണ്ട്, പിന്നെ കോവളത്ത്. പിന്നെ അത് മാത്രമല്ല, ക്ലബ് മഹേന്ദ്രയിലുണ്ട്, പൂവാറ്. പൂവാറ് ഇത്തരം സ്ഥലങ്ങളിലാണ് അവര് മെയിൻ ആയിട്ട് ഈ കയാക്കിങ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ കടമക്കുടി ചെയ്യണമെന്ന് പറഞ്ഞാൽ പോലും അവര് നിങ്ങളെ കടമക്കുടിയിൽ ഐലൻഡിൽ കൊണ്ടുപോയി ചെയ്യിക്കും. സോ ഇറ്റ് വാസ് നൈസ്. നിങ്ങൾക്ക് ഇത് ചെയ്യണമെങ്കിൽ സ്കൂബ കൊച്ചിങ്ങിനെ കോണ്ടാക്ട് ചെയ്യുക. അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സീ ഡൈവിംഗ്. സീ ഡൈവിംഗ് ആണെങ്കിൽ ഈ നവംബർ ആണോ രണ്ടാം തീയതി തൊട്ട്, നവംബർ രണ്ടാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞത്. കോവളത്താണ്, കോവളത്ത്. സോ ഞങ്ങളത് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ കാര്യങ്ങൾ ഞങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അത് നവംബർ രണ്ടാം തീയതി തൊട്ട് ഗവൺമെന്റ് സർക്കുലേഷൻ ഇറക്കിയതേ ഉള്ളൂ. അപ്പം അതിനനുസരിച്ചായിരിക്കും അവർ പ്ലാൻ ചെയ്യുന്നത്. സോ അടുത്ത ഞങ്ങൾ കടമക്കുടിയിലേക്ക് പോകുന്നു. ഫ്രണ്ട്സ്, ഞങ്ങൾ താണ്ട് ഇപ്പം ഈ കടമക്കുടിയിൽ എത്തിയിട്ടുണ്ട്. സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ ഇനിയും താണ്ട് ഇവിടുത്തെ തൊട്ട് ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നത്. ഇവിടെയാണ് കടമക്കുടി ഞങ്ങൾ ഇറങ്ങാന്ന് പറഞ്ഞ സ്ഥലം. ഇവിടുന്ന് ഒരു ഏകദേശം ഒരു 6 കിലോമീറ്റർ ഞങ്ങൾ കറങ്ങി. ആറല്ലോ, 9 കിലോമീറ്റർ. ഏകദേശം ഒരു 9 കിലോമീറ്റർ ഞങ്ങൾ കഴക്കിയത് പോയി ഫുള്ള് കറങ്ങി വരാനാണ് പ്ലാൻ. ഒന്ന് റൗണ്ട് അടിച്ച്. അതന്നെ, വെയിലായി. മറ്റേ രാവിലെ ഞങ്ങൾ ഇറങ്ങിയത്. ഇവിടെ വന്നപ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയി, അതുകൊണ്ട് കുറച്ച് വെയിലുണ്ട്. ആ, എന്നാലും നോക്കാം. അങ്ങോട്ടാ. അപ്പം നമ്മുടെ ക്യാപ്റ്റൻ തന്ന ഡയറക്ഷൻ അങ്ങോട്ടാണ്. ജോഷ് തിരിച്ച് എങ്ങോട്ടോ തൊഴിയോ, എന്നാ ബാക്ക് തൊഴയുന്നുണ്ടോ? ഇതൊക്കെ ജോഷിനെ കൊണ്ടേ പറ്റത്തുള്ളൂ. ബാക്കിലോട്ട് വരെ തൊഴി. അതാ 360 ആണ്. ഞങ്ങളിപ്പോ ഇവിടെ വെള്ളത്തിൽ കിടന്ന് 360. യോ ജോഷ് 360 എടുത്തോണ്ടിരിക്കുന്നു. അവന്റെ ടവേറയിലും 360 ആയിരുന്നു വണ്ടി എടുത്തത്.
അവരെല്ലാം നട വന്ന് റെസ്റ്റ് എടുക്കുവാണ്. ഇവിടെ അങ്ങനെ ഇവിടെ കുറച്ചു നേരം ഞങ്ങൾ ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. കുറച്ച് ടയർഡായി, ലൈക്ക് ഏകദേശം ഒരു 2-2.5 kilometers ആയി. കുറച്ച് ഞങ്ങൾ ടയർഡായി, സോ ഇങ്ങനെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. കണ്ടോ ഒരു ബ്രിഡ്ജിൻ്റെ അടിയിൽ, ഈ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ദേശീയപാതയാണ്. ഇതിൻ്റെ മേളിൽ കൂടെ വണ്ടി പോകുന്ന ആ സൗണ്ട് ഉണ്ടല്ലോ, കട്ടക്കട്ട, ആ സൗണ്ട് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. സോ ഇവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് ഇങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ റിലാക്സ് ചെയ്യുക. സൗണ്ട് കേൾക്കുന്നുണ്ട് കട്ടക്കട്ട. ആക്ച്വലി ഓൾമോസ്റ്റ് വി ആർ ഓൾമോസ്റ്റ് ദെയർ എന്ന് പറയാം. ഒരു 10 minutes കൂടെ തുഴ ചെയ്താൽ നമ്മൾ ആ മാംഗ്രോവ് ഫോറസ്റ്റിൻ്റെ അവിടെ എത്തും. അവിടുത്തെ വിഷ്വൽസും കാര്യങ്ങളെല്ലാം നൈസാണെന്നാണ് ഇവർ പറഞ്ഞത്. സോ അങ്ങോട്ടത്തേക്കായിരുന്നു ഞങ്ങളുടെ ഒരു യാത്ര. ഏകദേശം ഒരു 10 meters കാണും ബ്രോ, ഏകദേശം ഒരു 500 meters കൂടെ. എത്ര മിനിറ്റ് നമ്മൾ തുഴയേണ്ടി വരും? ഒരു 10 minutes അല്ലേ? ഒരു 10 minutes തുഴഞ്ഞ ഒരു 500 meters കൂടെ ഏകദേശം ഉണ്ട്. അവിടെ ചെല്ലുമ്പോഴാണ് അതിൻ്റെ ആ ബ്യൂട്ടിനെസ്സും കാര്യങ്ങളും ഇരിക്കുന്നത്. ഒരു പർട്ടിക്കുലർ ഒരു സ്പോട്ട് ഉണ്ട്, അങ്ങോട്ടത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ഇങ്ങനെ തുഴഞ്ഞു പോവുകയാണ്. ഇവിടെ ഞങ്ങളെല്ലാം ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഇനി കുറച്ചുകൂടെ ഉള്ളത് എത്താൻ എന്താണ്, ഇവിടുത്തെ ആഴം ഒന്ന് കാണിക്കാമേ. ആഴം ഒന്നും ആയിട്ടില്ല, തറ മുട്ടിയിട്ടില്ല. ഇനിയും പോവും, അതാണ് ഇനിയും നാണ്ട താഴോട്ട് പോവുക. ഇതൊന്നും എത്താത്തരുന്ന അത്ര നല്ല താഴ്ചയുണ്ട്. ആ താഴ്ചയിലാണ് നമ്മളിപ്പോൾ ജാക്കറ്റൊക്കെ ഇട്ട് ഇങ്ങനെ പോകുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വെള്ളത്തിലാണ് കിടക്കുന്നത്. എന്തെടുക്ക നിങ്ങള്? എന്തെടുക്ക നിങ്ങള്? ഏടെ വീഡിയോ എടുക്കണോ? എന്ത് ചാനലിന്റെ പേരെന്തോ? മാസ്റ്റർ ട്രിക്സ് എന്നാണോ ചാനലിന്റെ പേര്? ഒരു ഇൻട്രോ പറഞ്ഞേ. നിങ്ങളുടെ ചാനലിൽ എന്ത് തുടക്കം പറയുന്നത് എങ്ങനെ? ആ ഉറക്കപ്പുറ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ മാസ്റ്റർ ട്രിക്സിന്റെ ചാനലിലെ പിള്ളേരാണ്. മീൻകൂടിന്റെ ഞങ്ങളിപ്പോ തന്നെ ഇങ്ങനെ നല്ലൊരു കാഴ്ചയും കണ്ടു. അതിനുവേണ്ടി ഒന്ന് സ്ലോ ചെയ്തതാ, ഇനി രീതി പോണല്ലേ, തുഴയാം. ഓക്കെ, അപ്പൊ ഇനി ബാ ഇങ്ങോട്ട് തുഴഞ്ഞോട്ടെ. A few inches later. അങ്ങനെ അറ്റ്ലാസ്റ്റ് ഞങ്ങൾ ഒരു 9.5 kilometers കയക്ക് ചെയ്ത് വീണ്ടും തിരിച്ച് കോതാട് തന്നെ എത്തിച്ചേർന്നു. സിജോ തളർന്ന് ക്ഷീണിച്ചു. ഇത്ര നേരം ഞങ്ങൾ ആദ്യമായിട്ടല്ലേ, കാരണം മറ്റവരൊക്കെ ആണെങ്കിൽ പ്രൊഫഷണൽസ് ആണ്. ഞങ്ങൾ ആദ്യമായിട്ട് ഒരു 9 kilometers മേലില് ഇങ്ങനെ കൈക്കിങ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എന്നാലും സീനില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധം എന്ന് പറയുന്നത് സമയം, കാരണം നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടിയായിരുന്നു ഞങ്ങൾ ഈ ഒരു സമയം ചൂസ് ചെയ്തത്. രണ്ട് ലൊക്കേഷന് പോയില്ല, പിന്നെ അവിടെ നിന്ന് ഇവിടെ വന്നപ്പോ കുറച്ച് ടയർഡായി പോയി. അല്ലാതെ കുഴപ്പമൊന്നുമില്ല, ഉച്ചയായി. ഞങ്ങളിപ്പോ ഇവിടെ തിരിച്ചു വന്നപ്പോ ഉച്ചയായി. അതാ ഇത്ര നേരം കറങ്ങി. രാവിലെയാണ് ഞങ്ങൾ അവിടെ പോയി, അവിടെയും കൈക്കിങ് ചെയ്തിട്ടാണ് ഇവിടെ വന്ന് കൈക്കിങ് ചെയ്തത്. കവർ ചെയ്തു. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും. സ്കൂബ കൊച്ചിങ് ആണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നത് ചെയ്യാൻ വേണ്ടി. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും അവരെ ബന്ധപ്പെടും. അവരുടെ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. സോ കോൺടാക്ട് ദം, അവർ വളരെ ഹെൽപ്പ് ചെയ്യും നിങ്ങളെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് ചോദിച്ചാൽ, മറ്റേ ആ നമ്മുടെ മാംഗ്രോ ഫോറസ്റ്റ് ഉണ്ടല്ലോ, അത് നൈസ് ഒരു വ്യൂ ആയിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു അത് കാണാം. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങളും കാഴ്ചകളും. അപ്പം കോതാടിൽ നിന്ന് ജോഷ് ആൻഡ് സിജോ സൈനിക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാം, അതോടൊപ്പം തന്നെ ബെല്ലൈക്കണം കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അടുത്ത ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നിങ്ങൾ നോട്ടിഫിക്കേഷനായി ലഭിക്കേണ്ടത്.